ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ലീവിന് വന്നിട്ട് ബൈക്കിൽ ഇതൊരു ട്രിപ്പും കാര്യങ്ങളൊന്നും പോയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള ഡ്രസ്സും ഷൂസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ബൈക്കിൻ്റെ ടോപ്പ് ബോക്സിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കാണ് നമ്മൾ ബാംഗ്ലൂർ നിൽക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ നമ്മുടെ ചേട്ടനും ചേച്ചി അവിടെ ഉണ്ട് വൈൽഡ് ഫീൽഡിൽ. അപ്പോൾ അവരുടെ കൂടെ ഫ്ലാറ്റിൽ നിൽക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു വൈകിട്ട് 5 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ അമ്മുവിൻ്റെ വീട്ടിൽ അഞ്ചിൽ പോയി നിന്നിട്ട് രാവിലെ 6 മണിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഏകദേശം ഒരു 6 മണിയായി, 5 മണിക്ക് ഇറങ്ങണമെന്നൊക്കെ കരുതി ഞങ്ങൾ 6 മണിയോളമായ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 12-13 മണിക്കൂറോളം റൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാംഗ്ലൂർ എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്നതാണ് തെങ്കാശ്ശേരി കൊല്ലം റൂട്ടിലെ 13 കണ്ണറ പാലം, അല്ലെങ്കിൽ 13 ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ 1904 നമ്മുടെ ഈ കരിങ്കല്ലും നമ്മുടെ ചുണ്ണാമ്പ് കല്ലും പിന്നെ ശർക്കരയും ചേർത്ത് നിർമ്മിച്ചൊരു പാലമാണ്. പണ്ട് ഗുഡ്സ് കൊല്ലത്തു നിന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 10:40 ഏകദേശം നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 225 കിലോമീറ്റർ ആയിട്ടുണ്ട്. മധുര അടുപ്പിച്ചായി. ഇനി നമുക്കൊരു ഏകദേശം 500 കിലോമീറ്ററോളം ഉണ്ട്. ഇനി ഇവിടെ അമ്മ ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്നാക്സ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ഇന്ന് രാവിലെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അമ്മ അവിടെ നിന്ന് ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് മധുര ഇനി ഏകദേശം 60 കിലോമീറ്ററോളം അല്ലെ, 60 ഇല്ല 40 കിലോമീറ്ററോളം ഉള്ളു. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ചെറിയൊരു ഹോൾട്ട് എടുത്ത് ഒരു ചെറിയൊരു ബ്രേക്ക്. അപ്പോൾ ഈ ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ബൈക്കിൽ റൈഡ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക. നമ്മൾ ഹെവി ആയിട്ട് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാണ്ട് ലൈറ്റായിട്ട് സ്നാക്സും ചോക്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് റൈഡ് ചെയ്യുക. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 12:09 നമ്മൾ മധുരയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു സ്ഥലത്ത് കയറി. നല്ല ചൂട് കാരണം ഒരു ജിഗർദണ്ഡ അടിക്കുകയാണ്. മധുരയിൽ ജിഗർദണ്ഡ അടിക്കുന്ന അമ്മൂരയാണ് നമുക്ക് കാണുന്നത്. തണുപ്പ് കൂടുതലാണ്. ഞാൻ ചെറുതായിട്ടൊരു വാട്ടർമെലോൺ ജ്യൂസും പറഞ്ഞു. എങ്ങനെയുണ്ട് അമ്മു? ഉള്ളോ? അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു വാട്ടർമെലോൺ ജ്യൂസും ഒരു ജിഗർദണ്ഡയൊക്കെ അടിച്ചിട്ട് അവിടുന്ന് നേരെ ബാംഗ്ലൂർ വെച്ച് പിടിച്ചു. അപ്പോൾ ഇനി ബാംഗ്ലൂർ നമ്മൾ ഹാഫ് വേ ആയി അല്ലേ. ഇനി ഏകദേശം ഒരു 350 കിലോമീറ്ററോളം ഉണ്ട് ബാംഗ്ലൂരിലേക്ക്. നമ്മൾ ചെറിയൊരു തണലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ നല്ല വെയിലുണ്ട്. അധികം ചൂടില്ല, 30-31 ഡിഗ്രി ചൂടേ ഉള്ളൂ. എങ്ങനെയുണ്ട് അമ്മു ട്രിപ്പ്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് നിതംബങ്ങൾ? എങ്ങനെയുണ്ട് ഇരുന്നിട്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇരിപ്പുണ്ട്. ഒരു പാട്ടി അമ്മയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ കടയാണത്. ആ കട ഫ്രണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് നിർത്തിയതാണ്. ഇനി ഒരു 5-10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് നിതംബങ്ങൾക്കൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് റെസ്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ബാംഗ്ലൂരൊക്കെ വീണ്ടും തിരിക്കും. നമ്മളിപ്പോൾ ആക്ച്വലി വലുതായിട്ട് ലോങ് ഇതാക്കുന്നില്ല. കാരണം ഒരു 50-60 കിലോമീറ്ററിൽ എല്ലാ ഒരു 50-60 കിലോമീറ്ററിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇരുന്ന് പതുക്കെ പോകാമെന്ന് കരുതി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി വീഡിയോ കാണാം. അപ്പോൾ രാവിലെ തൊട്ട് വണ്ടി ഓടിക്കുമല്ലേ. അപ്പോൾ ചെറിയൊരു ക്ഷീണം തീർക്കാനൊക്കെ ആയിട്ട് നേരെ അമ്മൂൻ്റെയിലോട്ട് വണ്ടി കൊടുത്തിട്ട് ബാക്കിലിരുന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു ഞാൻ. അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് 11-11 റെസ്റ്റോറൻറ്റ് നമ്മുടെ ഏകദേശം ഒരു സേലത്ത് നിന്നൊരു 90 കിലോമീറ്റർ മുന്നേ ആയിട്ട് വരും. നല്ല അടിപൊളി ഒരു പീസ്ഫുൾ ഹൈവേയുടെ സൈഡിൽ നല്ലൊരു പീസ്ഫുള്ളായിട്ട് നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ്. ചെറിയൊരു ഹട്ട് മാത്രം എല്ലാം സെറ്റ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ട് പേർ കൂടി ലൈറ്റായിട്ട് ഒരു ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. എങ്ങനെയുണ്ട്?
റൈഡ് ചെയ്ത് തുടങ്ങി രാത്രിയായി, 12 എന്നുള്ളത് 13 മണിക്കൂറോളമായി യാത്ര ചെയ്ത് തുടങ്ങിയിട്ട്. കാരണം നമ്മൾ നല്ല റെസ്റ്റ് എടുത്തിട്ടാണ് വന്നത്. നമുക്ക് ബാംഗ്ലൂരിലേക്ക് ഇനി ഒരു 100 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അങ്ങനെ ഫൈനലി നീണ്ട ഒരു 15-16 മണിക്കൂർ റൈഡിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇനി 1.5 കിലോമീറ്ററേ ഉള്ളൂ ചേട്ടൻ താമസിക്കുന്ന ഫ്ലാറ്റിലെത്താനായിട്ട്. സമയം ഏകദേശം 10:30 ആയി. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ട്രാഫിക്കിൽ വിശന്ന് കറങ്ങി അവസാനം നമ്മളൊരു മോമോ സ്ട്രീറ്റ് കണ്ടുപിടിച്ചു. അവിടെ കയറി മോമോസ് ട്രൈ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അവിടുന്ന് മോമോസ് കഴിച്ചതിന് ശേഷം നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടു. നല്ല ടയർഡാണ്, ചെന്നാൽ ഉറങ്ങുന്ന അറിയില്ല. ഈ സായി രാഘവേന്ദ്ര അതിന്റെ പുറത്തേക്ക്. അങ്ങനെ അവസാനം നീണ്ട 16 മണിക്കൂർ റൈഡിന് ശേഷം നമ്മൾ ഫ്ലാറ്റിലെത്തി ഗൈസ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ചേട്ടനും ചേച്ചിയും കൂടെ അമ്മുവിൻ്റെ ഫേവറേറ്റ് പ്ലേസായ പെറ്റ്സിനെ ബ്രീഡ് ചെയ്യുന്ന ഒരു സ്പോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്രീഡ്സ് ഉണ്ടായിരുന്നു. പൂഡിലുണ്ടായിരുന്നു, കാനക്കോഴ്സ, കോർഗി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബുൾഡോഗിൻ്റെ വെറൈറ്റീസിൽ കുറച്ച് ബ്രീഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷിറ്റ്സുവിൻ്റെ 2 പപ്പീസും നമുക്ക് സെയിലിനിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗോൾഡൻ റിട്രീവറും. എന്താ പരിപാടി? നമ്മൾ എന്നിട്ട് ഇങ്ങനെ ക്ലൈമറ്റ് ബാംഗ്ലൂർ നല്ല തണുപ്പുണ്ട്. നമ്മള് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ചൂടത്തു നിന്ന് ഇവിടെ എത്തിയപ്പോ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ. അങ്ങനെ പിന്നെ രാവിലെ അവിടെ നിന്ന് നന്ദി ഹിൽസിലേക്ക് പോകുന്ന വഴിക്ക് ഇന്ത്യൻ പറാത്ത കമ്പനി കയറി ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ സ്പെഷ്യലായ ആലു പറാത്തയും ഗോപി പറാത്തയും പിന്നെ നമ്മുടെ ഒരു പനീർ പറാത്തയും കൂടെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2 ലസ്സിയും കൂടെ അടിച്ചിട്ട് നേരെ നന്ദി ഹിൽസിലേക്ക് വിട്ടു. അപ്പോൾ ബാംഗ്ലൂർ നിന്ന് ഹൈദരാബാദ് റൂട്ട് പിടിക്കുന്ന ഒരു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് നമ്മുടെ ഇന്ത്യൻ പറാത്ത കമ്പനി എന്ന് പറയുന്നത്. ഹലോ, ഇവിടെ വന്ന് ചായ മാത്രം ഓർഡർ ചെയ്യാം. ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോപി. അപ്പൊ ഗോപി ആയിരിക്കും അല്ലേ? അതല്ല, നീ ഞാൻ തരൂല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നന്ദി ഹിൽസിലോട്ട് വിട്ടു. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയുടെ തിരക്കിൽ നിന്ന് ഒരല്പം മാറി കുറച്ച് എന്താ പറയുക, സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഹൈ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് നന്ദി ഹിൽസ് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം മാറിയിട്ടാണ് നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ടിപ്പു സുൽത്താൻ്റെ ഒരു വേനൽക്കാല വിശ്രമ കേന്ദ്രമായിട്ടാണ് നന്ദി ഹിൽസിനെ കണ്ടിരുന്നത്. അപ്പോൾ നന്ദി ഹിൽസിൽ വരുന്ന എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ അമൃത സരോവർ. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും 2 രീതിയിൽ നമുക്ക് ഹിൽ ടോപ്പിൽ പോകാം. ഒന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ വഴികളിലൂടെ നടന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള ബസ്സുകളിൽ കയറി ഏറ്റവും മുകളിൽ എനിക്കൊന്ന് ചെറിയ തോതിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബസ് കയറി നമുക്ക് ഹിൽ ടോപ്പിൽ പോകാം. അവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയ ഒരു സ്പോട്ടാണ് ടിപ്പൂസ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. പണ്ട് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് അതായത് ജയിലിലാകുന്ന ആൾക്കാരെ, തെറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ശിക്ഷിക്കുന്ന ഒരു സ്പോട്ട്. അതായത് ഒരു ക്ലിഫാണ് ശരിക്കും ഡ്രോപ്പ് എന്ന് പറയുന്നത്. തറ ലെവലിൽ നിന്ന്, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം ഒരു 600 മീറ്ററുള്ള ഹൈറ്റുള്ളൊരു ക്ലിഫ്. അപ്പം തെറ്റ് ചെയ്യുന്ന എല്ലാ കുറ്റവാളികളെയും ഈ ക്ലിഫിൽ നിന്ന്
തള്ളി താഴേക്കിട്ട് കൊല്ലുമായിരുന്നു ആ കാലത്ത് ടിപ്പു സുൽത്താൻ്റെ സമയത്ത്. അങ്ങനെയാണ് ഈ സ്പോട്ടിന് ടിപ്പൂസ് ഡ്രോപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് പണ്ട് ചോള രാജാക്കന്മാരുടെ സമയത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. നന്ദി ഹിൽസിൻ്റെ ഒരു സൈഡിലായിട്ട് യോഗ നന്ദീശ്വര ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ അതിമനോഹരമായ ഒരു സൺസെറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നന്ദി ഹിൽസിലെ മറ്റൊരു മേജർ അട്രാക്ഷനാണ് നമ്മുടെ പാരാഗ്ലൈഡിംഗ് എന്ന് പറയുന്നത്. അമ്മുവിൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ഐറ്റം കൂടിയാണിത്. കാരണം പുള്ളിക്കാരി ലൈഫിൽ ഇതുവരെ പാരാഗ്ലൈഡിംഗ് ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതായത് അപ്രതീക്ഷിതമായിട്ട് നന്ദി ഹിൽസിൽ പാരാഗ്ലൈഡിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല, പുള്ളിക്കാരുടെ ആഗ്രഹമില്ലേ, കൊച്ചു പിള്ളേരുടെ ആഗ്രഹം നമ്മൾ അങ്ങനെ സാധിച്ചു കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ എന്ന് കരുതി അടുത്ത അമ്മുവിനെ കൊണ്ട് പാരാഗ്ലൈഡ് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പാരഗ്ലൈഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് 6 മണി കഴിഞ്ഞു, 6 മണിക്ക് ശേഷം ഇവർ ഗ്ലൈഡ് ചെയ്യില്ല എന്നുള്ളത്. അങ്ങനെ അവരുടെ കാലും കൈയൊക്കെ പിടിച്ച് ആദ്യമായിട്ട് ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ലാസ്റ്റ് സമ്മതിച്ചു. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റോളം ആകാശത്ത് ഒരു പരുന്തിനെ പോലെ വട്ടമിട്ട് പറന്നതിന് ശേഷം അമ്മ പതുക്കെ താഴേക്ക് പറന്നിറങ്ങി. അങ്ങനെ നന്ദി ഹിൽസിൽ പോയ ക്ഷീണമൊക്കെ തീർക്കാനായിട്ട് നമ്മൾ നേരെ സിറ്റിയിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്ന് ഡിന്നർ കഴിക്കാനായിട്ട് നമ്മളൊരു ടിബറ്റൻ മദേഴ്സ് കിച്ചൺ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ചിക്കൻ തുപ്പയും ഹോട്ട് ആൻഡ് സവർ സൂപ്പും പോർക്ക് റിബ്സും പിന്നെ ഒരു ചിക്കൻ ബാർബിക്യൂ വിങ്സും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റമായ തിക്മോ, അതെനിക്കൊന്ന് ടിബറ്റിയൻ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും സൈഡായിട്ട് പറയണം കുറച്ച് സ്പൈസി ആയിട്ട്. കാരണം തിക്മോ മാത്രം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാത്തൊരു ഫുഡാണത്. ചേച്ചി സൂപ്പ് എങ്ങനെയുണ്ട്? അപ്പോൾ ഈ കഴിച്ച ഫുഡൊക്കെ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പൈസിനെക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരു സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ ലോങ് തേൻത കൂടെ കഴിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മൾ ചേട്ടനോടും ചേച്ചിയോടും ബാംഗ്ലൂരിനും മുഴക്കി ബൈ പറഞ്ഞിട്ട് നമ്മൾ വേറൊരു സിറ്റി പിടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ആ സിറ്റിയും ആ സിറ്റിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചെറിയൊരു ബാംഗ്ലൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത സിറ്റി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.